ഇന്ന് സങ്കീർത്തനം 117 ഏറ്റവും ചെറിയതാണത്, രണ്ട് വാക്യങ്ങൾ മാത്രം. സർവ്വജനതകളെയും കർത്താവിനെ സ്തുതിക്കുവാൻ ക്ഷണിക്കുന്നു ആ സങ്കീർത്തനം. കാരണം അവിടുത്തെ അനന്തമായ കാരുണ്യവും സ്നേഹവും തന്നെ ജനതകൾ എത്തനോയി രക്ഷയുടെ സാർവത്രിക ക്ഷണത്തെ കുറിക്കുന്നൊരു വാക്കാണത്. ഇന്നലെയും നാം ആ ചരണം ശ്രദ്ധിച്ചിരുന്നു. യഹൂദരിൽ തുടങ്ങിയത് ലോകം മുഴുവനിലേക്കും പകർന്നു വളരുകയാണ് ദൈവരാജ്യത്തിന്റെ സുനിശ്ചിതമായ വളർച്ച. രക്ഷ സാർവത്രികമാണ്, ക്രിസ്തുവാകട്ടെ അതിന് ഏക ആധാരവും. രണ്ടാം സങ്കീർത്തനത്തിൽ ഇതേ ജനങ്ങൾ എത്തനോയി ദൈവത്തിനും അവന്റെ ക്രിസ്തുവിനുമെതിരെ ഉപജാപങ്ങളും ആക്രോശങ്ങളും ഉയർത്തി. ഇന്നും അതേ ജനത എത്തനോയി അവിടുത്തെ കാരുണ്യം എല്ലയോസ് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ഗീതം പാടുന്നു. ഇന്നലെ നാം സങ്കീർത്തനം 116 ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. അതൊരു വ്യക്തിപരമായ സ്തുതിഗീതമായിരുന്നു. തന്റെ പുകളുകളും നേർച്ചകളും ദൈവജനത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സങ്കീർത്തകൻ മടങ്ങുകയായിരുന്നു. അവിടെ നിന്ന് ആ സ്തുതിഗീതം ഏറ്റുപാടുന്നു ലോകം മുഴുവനും സങ്കീർത്തനം 117. ഇന്ന് നമ്മുടെ ആവർത്തനവാക്യവും അത് തന്നെ, ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം അറിയിക്കുവൻ എന്ന് മർക്കോസ് 16:15. ഉദ്യതന്റെ ആഹ്വാനമാണത്, സുവിശേഷത്തിന്റെ നിലയ്ക്കാത്ത ആനന്ദവും. സുവിശേഷാനുസൃത ജീവിതത്തെ പഠിപ്പിക്കുമ്പോൾ ഈ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ആനന്ദത്തിന്റെയും സ്തുതിയുടെയും ആധാരമായ ദൈവകാരുണ്യത്തെ ശ്രീഹ വിവരിക്കുന്നതും. റോമർ 15:9-11. ഈ സങ്കീർത്തനത്തിൽ കടന്നു വരുന്നൊരു വാക്കാണ് എക്രട്ടായിത്തോയി എന്ന്, കാരുണ്യത്തിൽ ബലിഷ്ഠമായി ഉറപ്പിക്കപ്പെട്ടുവെന്ന്. ക്രെറ്റായിയോ, ശക്തിയായി ഉറപ്പിക്കുക. അവൻ പ്രതിയോഗികളുടെ ആക്രോശങ്ങളെയും വിശ്വാസികളുടെ ഉച്ചത്തിലുള്ള വിലാപങ്ങളെയും ആനന്ദഗീതമാക്കി മാറ്റുന്നു. എല്ലാവരെയും തന്റെ കാരുണ്യത്തിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ക്രെറ്റായിയോ എന്നാൽ നിത്യമായി നിലകൊള്ളുക എന്നൊരർത്ഥവുമുണ്ട്, അബൈഡ് ഫോർ എവർ. ദൈവകാരുണ്യം എന്നത് ഒരു മായികവും അമൂർത്തവുമായ സങ്കല്പമല്ല, അതിനൊരു വ്യതിരിക്തവും നിദാന്തവും സുദൃഢവുമായ രൂപവും ഭാവവുമുണ്ട്. അതാണ് ക്രിസ്തുനാഥൻ. അവനിൽ നാം ദൈവത്തെ പച്ചയായി കണ്ടിട്ടുണ്ട്, നമ്മുടെ പച്ചമാംസത്തിൽ തന്നെ. യോഹന്നാൻ 1:5, 1 തിമോത്തി 2:3. ദൈവം മാംസമണിഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്നതിലാണ് ഈ കാരുണ്യം ഏറ്റവും മിഴിവായി നമുക്ക് വെളിവായത്. ഇന്ന് ഈശോ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ച് അത് തന്റെ മാംസരക്തങ്ങൾ തന്നെയാണെന്ന് പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ മനുഷ്യാവതാരത്തിന്റെ ഈ ആഴം വെളിവാക്കുകയാണ്. ഈ മാംസമടിഞ്ഞ ക്രിസ്തുവിനെ തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്നതും. തന്റെ ശരീരം ഭക്ഷിക്കണമെന്ന്, ഫഗെയിൻ എന്ന് മാത്രമല്ല, അത് ചവച്ചരച്ച് തിന്നണം, ത്രോഗോ എന്നുകൂടി ഈശോ ഇന്ന് പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ 6:51. കേവലം ഒരു മനുഷ്യനായിട്ട് മാത്രമല്ല അവൻ വന്നത്, കുരിശിലേറിയവനായിട്ടാണ്. മനുഷ്യപുത്രന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്ന നമുക്ക് നിത്യജീവനുണ്ട്, ഉദ്ധാനവുമുണ്ട്. അവൻ നമ്മിലും നമ്മൾ അവനിലും വാഴുന്നു. പരസ്പര സഹവാസം, മ്യൂച്വൽ അബൈഡിംഗ്, സങ്കീർത്തനം പറഞ്ഞതുപോലെ ക്രെറ്റായിയോ, കാരുണ്യത്തിന്റെ സുദൃഢമായ സ്ഥാപനം. ഈ വാക്ക് കടന്നു വരുന്ന ചില വിശേഷപ്പെട്ട വചനഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാകും, ഈ അചഞ്ചലമായ ദൈവകാരുണ്യം നമ്മെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്നതുകൂടി. 1 കൊരിന്ത്യർ 16:13, അതിൽ വിശ്വാസ സ്ഥിരതയെ കാത്തുവയ്ക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. എഫേസ്യർ 3:16, അത് അനിർവാചികമായ ദാനങ്ങളിൽ നിന്ന് അവൻ പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ ചൊരിഞ്ഞ കൃപയെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ നാം കണ്ടല്ലോ നമ്മെ റാഞ്ചിയെടുക്കുന്ന പരിശുദ്ധാത്മാവ്. ലൂക്ക 1:80 ആ വാക്ക് സ്നാപകന്റെ വളർച്ചയെ കുറിക്കുന്നു. ലൂക്ക 2:40 ബാലനായ യേശുവിന്റെയും. ഈ സന്ദർഭത്തിൽ ദൈവത്താൽ ശക്തനാക്കപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്തുപോവുകയാണ് സാംസൺ. ആ ശിശു വളർന്നു, അവനെ പരിശുദ്ധാത്മാവ് ചരിപ്പിച്ചു തുടങ്ങിയെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ന്യായാധിപന്മാർ 13:24. പക്ഷേ എത്ര ശക്തനാക്കപ്പെട്ടിട്ടും അവന്റെ അപജയം നമുക്ക് ദൃഷ്ടാന്തമാണ്. ഇന്നലെ എത്യോപ്യക്കാരനൊപ്പം ഫിലിപ്പോസ് നടന്നത് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള വഴിയിലാണ്. അവൻ വചനം പങ്കുവച്ചു, എത്യോപ്യക്കാരന്റെ ഹൃദയനേത്രങ്ങൾ തുറന്നു, ആ ശോഭയിൽ അവൻ ജ്ഞാനസ്നാനം വരിച്ചു. എമ്മാവുസിലേക്കുള്ള യാത്രയിലും നാഥൻ ശിഷ്യർക്ക് വചനവെളിച്ചം പകർന്നതുപോലെയാണിത്, തന്റെ ശരീരത്തെ അപ്പമായി പകുത്തു നൽകി അവരുടെ കണ്ണു തുറന്നതുപോലെയും. സാംസന്റെ ജീവിതത്തിലും ഒരു ഗാസ നഗരമുണ്ട്. അവന്റെ ജീവിതം ഇരുട്ടിലായിപ്പോയത് അവിടെയാണ്, ആത്മീയമായും ഭൗതികമായും. അവൻ നിഷിദ്ധമായ തന്റെ പ്രേമവാചനത്തെ തേടിയെത്തിയത് ഗാസായിലാണ്. അവിടെ വെച്ചാണ് അവൻ കൊല്ലപ്പെട്ടത്. അതിനു മുൻപ് അവന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടു. പ്രശസ്ത കവി മിൽട്ടൺ പാടിയതുപോലെ, ഐലസ് ഇൻ ഗാസ, ഇരുൾമൂടിയ കണ്ണുകളുമായി ഗാസയിൽ സാംസൺ, ഫിലിസ്തീൻ ലോകത്തിന്റെ കീഴിൽ. ഇങ്ങനെ ഗാസായിലേക്കുള്ള നമ്മുടെ യാത്രാമധ്യേ വചന വെളിച്ചമായി ഫിലിപ്പിനെ പോലെ ഒരു അവധൂതൻ കടന്നു വരേണ്ടതുണ്ട്. ഇന്ന് സാവൂളിന്റെ ഒരു യാത്രയിൽ ദൈവം അവന്റെ കാഴ്ചകളെ കവർന്നെടുക്കുന്നത് അതുകൊണ്ടാണ്. ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ക്രിസ്ത്യാനികളെ വലിച്ചിഴയ്ക്കാൻ അവൻ അധികാരപത്രവുമായി പായുകയാണ്. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ, കർത്താവ് അവനോട് പറയുന്നു. സാവൂൾ ഈശോയെ പീഡിപ്പിച്ചിട്ടില്ല, ക്രിസ്ത്യാനികളെ മാത്രമാണ് പീഡിപ്പിച്ചത്. പക്ഷേ ഈശോ ഇന്ന് പറയുന്നു, അവർ ഞാൻ തന്നെയാണ്. പരസ്പര സഹവാസം. പരിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ ശരീരമാകുന്നു, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരമായ സഭയെ പണിയുകയും ചെയ്യുന്നു എന്നതിന്റെ ഓർമ്മ.
പൂർണ്ണ ക്രിസ്തു, ക്രിസ്തുസ് ടോട്ടൂസ് എന്നാൽ ക്രിസ്തുവും സഭയും ചേർന്നാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 795 നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക് നടത്തിയ പ്രസിദ്ധമായ ഒരു ഭാഷ്യമുണ്ട്, എനിക്കറിയാവുന്നിടത്തോളം സഭയും ക്രിസ്തുവും ഒന്നാണ്. നമുക്ക് അത് കൂടുതൽ സങ്കീർണമാക്കേണ്ട. ലെറ്റ് എസ് നോട്ട് മേക്ക് ഇറ്റ് മോർ കോംപ്ലിക്കേറ്റഡ്. താനും സഭയും തമ്മിലുള്ള ഈ പരസ്പര സഹവാസത്തോടൊപ്പം വ്യക്തിപരമായി നാം ഓരോരുത്തരും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സഹവസിക്കാൻ അവിടുന്ന് നമ്മെ ശക്തരാക്കുന്നുണ്ട്. തൻ്റെ ആക്രോശം കൊണ്ട് സാവുകളും അവനെ പേടിച്ച് ഹൃദയം തകർന്ന് നിലവിളിച്ച ആദിമ ക്രിസ്ത്യാനികളും ഇതേ ഒരേ കാരുണ്യത്താൽ ഇഴചേർക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇന്ന് അനന്യാസ് പറയുന്നുണ്ട് സാവുൾ എത്ര വലിയ ദ്രോഹിയാണെന്ന്. പക്ഷേ അതേ അനന്യാസിനെ തന്നെയാണ് നാഥൻ സാവുളിൻ്റെ കണ്ണുകൾ തുറക്കാൻ നിയോഗിച്ചതും. അവൻ ജനതകൾക്ക് എത്തനോയി തൻ്റെ കൃപയുടെ വാഹനമാകുമെന്ന് നാഥൻ പറയുകയാണ്. പിൽക്കാലത്ത് പൗലോസ്ലിഹ തന്നെ തന്നെ പരാമർശിക്കുന്നത് വിജാതീയരെ പഠിപ്പിക്കാൻ ദൈവത്താൽ നിയുക്തനായവനെന്നാണ്. 1 തിമോത്തി 2. ഇന്നലെ നാം കണ്ടല്ലോ ദൈവം പഠിപ്പിക്കുന്നത് യെശയ്യ 54, ദൈവത്തിൻ്റെ സൗമ്യമായ പാഠ്യ പദ്ധതിയും അത് സഹനത്തിലൂടെ മഹത്വമണിയുന്ന വിധവും. യെശയ്യ 52 മുതൽ 53 വരെ. യെശയ്യയുടെ ഈ വചനഭാഗങ്ങളെല്ലാം ആരംഭിക്കുന്നത് 40-ാം അധ്യായത്തിൽ നിന്നാണ്. ആശ്വസിപ്പിക്കുക, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നിശ്വാസം, നഖാം ആശ്വാസം, അത് ദൈവനിശ്വാസം തന്നെയാണ്. നാം പണ്ടൊരിക്കൽ ഈ വിഷയം ധ്യാനിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശ്വാസമാണത്, പരിശുദ്ധാത്മാവ് തന്നെ. ദൈവത്തിൻ്റെ നിശ്വാസം നമുക്ക് ആശ്വാസമാകണം. എന്നാൽ ഇന്ന് അപ്പോസ്തല പ്രവർത്തനം പറയുന്നു, സാവൂൾ ക്രിസ്ത്യാനികളുടെ കഴുത്തിന് പിന്നിൽ വിദ്വേഷത്തിൻ്റെ നിശ്വാസം ഉതിർത്തുവെന്ന്. ബ്രീത്തിങ് ത്രെറ്റ് ഡൗൺ ദിയർ നെക്ക്. ആശ്വാസത്തിൻ്റെ നിശ്വാസങ്ങൾക്ക് പകരം നമ്മൾ കോപത്തിൻ്റെ നിശ്വാസം ഉതിർക്കുന്നു, സ്നേഹത്തെ അസ്ഥിരപ്പെടുത്തുന്നു, ദൈവം ഉറപ്പിച്ച കാരുണ്യത്തിൻ്റെ കുറ്റി പറിക്കാൻ നോക്കുന്നു. അതുകൊണ്ടാണ് ഗാസായിലേക്കുള്ള വഴിയിൽ ദൈവം ഇടപെട്ടതുപോലെ ദമാസ്കസിലേക്കുള്ള വഴിയിലും അവിടുന്ന് അവനെ തട്ടി താഴെയിട്ടത്. കുതിരയുടെ ആവേഗത്തിരയിൽ പാഞ്ഞ അവനെ ദൈവം ഒരു മഹാജ്യോതിസായി തട്ടിയിട്ടു. അവൻ്റെ കണ്ണുകളെ അവിടുന്ന് മറച്ചു അവൻ നിത്യമായി കണ്ണടയാതിരിക്കാൻ.